കോവിഡ് പത്തൊൻപത് രോഗികളിൽ ഓക്സിജൻ ട്യൂബുകളിലൂടെ പകർന്നെത്തുന്ന ഒരു തരം ഫംഗസ് പൂപ്പൽ മ്യൂക്കോർമൈക്കോസിസ് ബ്ലാക്ക് ഫംഗസ് എന്നൊക്കെ വിളിക്കുന്ന ഒരിനം ഫംഗസ് മുഖത്തും മൂക്കിനും ഒക്കെ വൈകല്യങ്ങൾ ഉണ്ടാക്കുകയും കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുത്തുകയും തലച്ചോറിനെ ബാധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒരുപാട് പേർക്ക് കിട്ടിക്കാണും അതിൻ്റെ വാസ്തവം എന്താണ് അതേക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഫംഗസ് എന്ന് പറയുന്നത് ചുറ്റുവട്ടത്തിൽ മുഴുവൻ ഉള്ളതാണ് അതിൻ്റെ ചെറിയ കണികകൾ വായിലും പറന്നു നടക്കുന്നുണ്ട് ഇത് സ്വാഭാവികമായി നമുക്ക് പ്രതിരോധ ശേഷിയുള്ളവരിൽ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാക്കാറില്ല നമുക്കറിയുന്നത് പോലെ തൊലിപ്പുറമേ ചെറിയ നിറവ്യത്യാസം ചിലപ്പം വെളുത്ത പാടുകൾ ചിലപ്പോൾ കറുത്ത വട്ടച്ചൊറികൾ ചൊറിച്ചറുണ്ടാക്കാറുണ്ട് അത് അപൂർവമായിട്ട് നമ്മുടെ ചുണ്ടിലും വായയിലുള്ള ശ്ലേഷ്മ പ്രതലങ്ങളിൽ ചെറിയ കുട്ടികളിലൊക്കെ വെളുത്ത പാടുകൾ ഉണ്ടാക്കാറുണ്ട് മിക്കതും പരട്ടാനുള്ള മരുന്നുകളോ അപൂർവമായിട്ട് മാത്രം മരുന്ന് കഴിക്കുകയോ ചെയ്യാറുണ്ട് ഏതാനും ആളുകൾ കൊണ്ട് മാറിപ്പോകാറുള്ള അവസ്ഥകളാണ് പക്ഷേ അപൂർവം ചുറ്റുപാടുകളിൽ പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിൽ ഇത് ഉള്ളിലേക്ക് പോവുകയും ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെയും കൂടി ബാധിക്കാറുണ്ട് അത്തരം ഒരുപാട് തരത്തിലുള്ള ഫംഗസുകളുണ്ട് പക്ഷേ ഏറെയും നമ്മൾ കാണുന്നത് ആസ്പെറിലോസിസ് മ്യൂക്കോർമൈക്കോസിസ് കാൻഡിഡിയാസിസ് എന്നൊക്കെ പറയുന്ന ഫംഗൽ ബാധകളാണ് നമ്മളെല്ലാവരും കണ്ടു കാണും ഒന്നോ രണ്ടോ ദിവസം പഴകിയ റൊട്ടിയിലെ മേലെ കറുത്ത പൂപ്പലുകൾ അതിൽ പെടുന്ന ഒരു എണ്ണമാണ് ഈ മ്യൂക്കോർമൈക്കോസിസ് എന്ന് പറയുന്നത് ഈ മ്യൂക്കോർമൈക്കോസിസിനെക്കുറിച്ച് നമ്മൾ അധികം വേവലാതിപ്പെടേണ്ടതുണ്ടോ രോഗപ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥകളിൽ മാത്രമാണ് ഇത് ഇത്തരത്തിൽ ഉള്ളിലേക്ക് കടന്ന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അത് ഏതൊക്കെയാണ് പ്രതിരോധശേഷി കുറഞ്ഞ സാധാരണ അവസ്ഥകൾ നിയന്ത്രിതമല്ലാത്ത പ്രമേഹ രോഗം ക്യാൻസർ രോഗം ക്യാൻസറിൻ്റെ കീമോതെറപ്പി അതുമല്ലെങ്കിൽ ഹൈഡോസ് ലോങ് ഡ്യൂറേഷൻ സ്റ്റീറോയിഡ് കഴിക്കുന്നത് അത് ജന്മന ഉള്ള ചില അവസ്ഥകളിൽ പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുന്നത് എയ്ഡ്സ് ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ പോകും ശേഷി കുറഞ്ഞിരിക്കുന്ന അവസ്ഥ അപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മളതിനെക്കുറിച്ച് എന്തിനാണ് വേവലാതിപ്പെടുന്നത് കോവിഡ് അവസ്ഥകളിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ചിലതൊക്കെ ഹൈഡോസ്റ്റിറോയിഡ്സ് ടോസലിസോമാബ് അത്തരത്തിലുള്ള ചില മരുന്നുകൾ പ്രതിരോധ ശേഷിയെ കുറക്കുന്നുണ്ട് പിന്നെ കുറേയേറെ നാൾ ഇത് വെൻ്റിലേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്ത് ശേഷി കുറഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഫംഗസ് ബാധകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ത് ആണ് ഇത്തരം രോഗാണുബാധയുടെ ലക്ഷണങ്ങൾ അത് അടിസ്ഥാന അസുഖം അതിനോ അതിനോടൊപ്പം എവിടെയാണെന്നനുസരിച്ചിരിക്കും കോവിഡിൻ്റെ സാഹചര്യത്തിൽ പലപ്പോഴും മുഖത്ത് തലയോട്ടിയിലെ സൈനസുകൾ അറകളുണ്ട് വായു കട നിൽക്കുന്ന അറകൾ സൈനസുകൾ എന്ന് പറയും മൂക്കിൻ്റെയും ചുറ്റുവട്ടത്തിലുള്ള അറകൾ അത് കണ്ണുകളിലേക്ക് ബാധിക്കാം പിന്നെയുള്ളത് തലച്ചോറിലേക്കും അപ്പം ഈ ഒരു ഭാഗത്താണ് പതിവായിട്ടും ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ അത് വരാൻ സാധ്യത നീണ്ടു നിൽക്കുന്ന കടുത്ത തലവേദന മുഖത്ത് വേദന അത് മൂക്കിലൂടെ ചിലപ്പം ബ്ലീഡിങ്ങോ ഡിസ്ചാർജസോ ഉണ്ടാവാം മുഖത്ത് നീര് വന്ന് വീർക്കാം കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരാം കാഴ്ച മങ്ങലും കാഴ്ച നഷ്ടവും സംഭവിക്കാം ഒരാളെ കാണുന്നത് രണ്ടായിട്ട് കാണാം അതുപോലെ തന്നെ തലച്ചോറിലേക്ക് ബാധിക്കുകയാണെങ്കിൽ ബോധക്ഷയം അപസ്മാരം ഞരമ്പ് സംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ള സാധ്യതയേറെ അപ്പോൾ ഇത് ഓരോ ടിഷ്യൂസിനെയും അങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്ക് അമർന്ന് പോവുകയാണ് നശിപ്പിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം ഇത് അത്രയൊന്നും കൂടുതൽ ഭയപ്പെടാനുള്ള ഇൻസിഡൻസ് ഇല്ല എന്നുള്ളത് ഭാഗ്യം ഇതിൻ്റെ എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത് എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത് ആ ഫംഗസിനെ നമ്മളെടുത്ത് കാണാൻ പറ്റുകയാണ് അതൊന്നുകിൽ സെക്രീഷ്യൻസിനകത്ത് അല്ലെങ്കിൽ ബയോപ്സി ചെറിയൊരു കഷ്ണം എടുത്ത് പരിശോധനക്കെടുത്തിൽ അതിട്ട് അത് പത്തോളജി ഈസ്റ്റോ പത്തോളജിയിൽ നോക്കാം മൈക്രോബയോളജിക്കൽ കാണാം അതിൻ്റെ ഒപ്പം തന്നെ ചേർന്ന് നമ്മൾ എത്രമാത്രം അവയവങ്ങളിലേക്ക് അത് തകരാറുകൾ ഉണ്ടാക്കിയെന്നറിയാനുള്ള സ്കാനിങ്ങും പരിശോധനകളുമാണ് അപ്പം ഇതിലൂടെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ഹിമിയോകോർമൈക്കോസിസ് ആണോ അതോ ഇതര ഫംഗസുകൾ സമാനമായി ആസ്പെർജില്ലോസിസ് ഉണ്ടാണോ എന്നൊക്കെ നിർണയിക്കാനാവും ചികിത്സ അതിനനുസൃതമായിട്ടാണ് എന്താണ് ചികിത്സ ഇതിന് ആൻറ്റി ഫംഗൽ മരുന്നുകളുണ്ട് പക്ഷേ നമ്മൾ തൊലിപ്പുറമേ പുരട്ടുന്ന രീതിയിലുള്ള അല്ല ഇത്തിരി കൂടി ശക്തിയുള്ളതും ഇത്തിരി ദീർഘനാൾ അത് ഉള്ളിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഫംഗൽ ആൻ്റിഫങ്കൽ മരുന്നുകളാണ് നമ്മൾ ഇതിന് പ്രയോഗിക്കുക ചിലപ്പോൾ ആൻ്റിഫങ്കൽ മരുന്നുകൾ മാത്രം പോരാ ചില ടിഷ്യൂസുകളൊക്കെ നല്ലതായിട്ട് ഡാമേജ് ഉണ്ടാകുമ്പോൾ സർജറി കൊണ്ട് ചില ഭാഗങ്ങൾ റിമൂവ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ അതിൽ നിന്ന് മാറി വരാൻ കാലമെടുക്കും മാറി വരുമ്പോൾ ചിലപ്പം കൂടുതൽ അതിൽ നീണ്ടു നിൽക്കുന്ന ചെറിയ വൈകല്യങ്ങൾ ബാക്കി നിൽക്കുകയും സാധ്യതയുണ്ട് അപ്പം ഇതേക്കുറിച്ച് നമ്മൾ ഇത്രയേറെ ഭീതിപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ഇതുവരെയുള്ള അനുഭവത്തിൽ അത്രയേറെ ഒന്നും കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങൾ ഉണ്ടായതായി പറയുന്നു പക്ഷേ നമ്മുടെ അനുഭവത്തിൽ ഇവിടെയും അത്രയും എണ്ണം കേസുകൾ ഈ ബ്ലാക്ക് ഫംഗസ് കൊണ്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനുള്ള മാർഗം അത് വരാതിരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന രോഗങ്ങൾ മുഴുവൻ നിയന്ത്രിച്ച് നിർത്തുക ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രമേഹമാണ് ഒരു പ്രധാന കാര്യം അപ്പോൾ അത് നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് ഏറെ പ്രധാനമാണ് മറ്റുള്ള ചികിത്സകളും യഥാവിധി നീണ്ട ശരി ചെയ്യുകയാണെങ്കിൽ വലിയ വൈകല്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാനാവും